സഹാവ് മത്തായി സ്പീക്കിംഗ് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയില്ല, പക്ഷേ ക്ലൂ തരാം. മതിയാ, സഹാവ് മത്തായിക്ക് ആകെ വെപ്രാളവും പരിവേശവുമാണ്. ഓർത്തഡോക്സ് സഭാംഗങ്ങൾ മാത്രമല്ല, നാനാജാതി മതത്തിലുള്ള ആളുകൾ പോലും ചാണ്ടിയുമ്മനാണ് ഇത്തവണ തങ്ങളുടെ വോട്ടെന്ന് ഉറക്ക പറയുമ്പോഴും ഉരുണ്ടുകളിച്ച് ഇടതുപക്ഷ സ്നേഹം കാട്ടുകയാണ് പഴയ സഹാവ് മത്തായി മൂന്നാമൻ. തമ്മിൽ തല്ലി തലകറാൻ നിൽക്കുന്ന എതിർവിഭാഗത്തിൽപ്പെട്ട ജയിക്ക് സഭയുടെ പുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ ഏത് സഭയുടെ എന്ന ചോദ്യം ആദ്യം ഉന്നയിച്ചത് മറ്റാരുമല്ല ഓർത്തഡോക്സ് സഭയുടെ മുൻ വൈദിക ട്രസ്റ്റിയും തിയോളജിക്കൽ സെമിനാരി മുൻ അധ്യാപകനുമായ ഫാദർ എം ഒ ജോണാണ്. ഓർത്തഡോക്സ് സഭാംഗങ്ങളുടെ അതൃപ്തിക്ക് കാരണമായ കോട്ടയം മെത്രാൻ ദിയസ്കോറോസിന്റെ ആ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അന്ധവിശ്വാസിയും പള്ളിയിൽ പോലും കയറാത്ത ജയിക്ക് സഭയുടെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ സകല വിശ്വാസികളെയുമാണ് ഈ അവസരവാദികളായ മെത്രാൻമാർ അപമാനിച്ചത്. ഇതിനൊക്കെ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് മാത്രമാണ് വിശ്വാസികളുടെ ചോദ്യം. ഈ ചാണ്ടിയുമ്മൻ സഭയിൽ ഉൾപ്പെട്ട ഒരാളും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ജയിക്ക് യാക്കോബായ സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരാളുമാണ്. ആ സഭയിൽ ഉൾപ്പെട്ട ആളും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് തന്നെ അപ്പുറം ആ സഭയിലുള്ള ഒരാളുമാണ്. സ്വാഭാവികമായിട്ടും സഭാവിശ്വാസികൾക്ക് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമോ? സഭയ്ക്ക് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമോ? അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഞാൻ കാണുന്നില്ല. ചാണ്ടിയുമ്മനും ജയിക്കും ഒക്കെ ഞങ്ങൾ പ്രിയപ്പെട്ടവരാണ്. യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ എന്നൊക്കെ നമ്മുടെ സമൂഹം പറഞ്ഞ് പരത്തുന്ന ചില കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് മലങ്കര സഭ ഒന്നേ ഉള്ളൂ. ആ സഭയിലെ അംഗങ്ങളാണ് ഇവർ രണ്ടുപേരും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ജയിക്കിനെ സംബന്ധിച്ച് ജയിക്ക് ആ പള്ളിയിലെ അംഗമാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ വ്യക്തതയില്ല. കാരണം അദ്ദേഹം ഒരു വേറൊരു പ്രത്യയശാസ്ത്രത്തിൽ പോകുന്ന ഒരാളായതുകൊണ്ട്. പക്ഷേ ഇഫ് ഈസ് എ മെമ്പർ ഓഫ് ദ ചർച്ച്, ആ ഒരു വ്യത്യാസം കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുകയില്ല. മത്തായി മൂന്നാമനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം എങ്ങും തൊടാതെ നൽകിയ ആ മറുപടി കേൾക്കുക: എല്ലാവരും അവരവരുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാനായിട്ട് സഭ പറയുന്നു. സഭയ്ക്ക് ആരോടും പ്രത്യേകമായിരിക്കുന്ന വിരോധവുമില്ല, ആരോടും പ്രത്യേകമായ കൂടുതൽ അടുപ്പവുമില്ല. ഉണ്ടായേക്കാം. സാധാരണ കാര്യം, ഉമ്മൻചാണ്ടി മരിച്ചുപോയല്ലോ. ഉമ്മൻചാണ്ടി 53 വർഷക്കാലത്തോളം അവിടുത്തെ നേതാവായിരുന്നു. അവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഒരു സഹതാപകരം ഉണ്ടായേക്കാം. എന്നാൽ അതേസമയത്ത് മറുവശത്തും അതിനുള്ളതായ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഏതോ അവരുടെ ശ്രമങ്ങൾ ഫലവത്താകട്ടെ ഇരു കൂട്ടരുടെയും എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിരിക്കാം. അതേസമയത്ത് മറ്റ് കാര്യങ്ങൾ, മറുവശത്ത് വികസന രഹിതമായ കാര്യങ്ങളെക്കുറിച്ച് ഈ ചാനലിലൊക്കെ പറയുന്നതും അതും സ്വാധീനം ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാം സ്വാധീനമുള്ളതായ സാധ്യതകളാണ്. മത്സരം നന്നായിട്ട് നടക്കുന്നുണ്ട്. ത്രികോണ മത്സരമല്ലേ നടക്കുന്നു, ഒന്നല്ലല്ലോ. അതുകൊണ്ട് ത്രികോണ മത്സരം ഭംഗിയായിട്ട് നടക്കട്ടെ. അത് യുക്തമായ രീതിയിൽ ആളുകളുടെ മനസാക്ഷി അനുസരിച്ച് എന്തോ ആ ആൾ വിജയിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. സഹാവ് മത്തായിയുടെയും ശിങ്കിടി മെത്രാന്റെയും പ്രസ്താവനയിൽ അമർഷം പൂണ്ട അനിൽ, ഷിബു എന്നീ ഓർത്തഡോക്സ് വിശ്വാസികളുടെ പ്രതികരണം കേൾക്കുക. ഓർത്തഡോക്സ് സഭയിൽ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതായത്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളൊന്നുമില്ല എന്ന് ആ മലങ്കര ഓർത്തഡോക്സ് സഭ പറഞ്ഞത്. പക്ഷേ അതിന് ഘടകരിത്തമായിട്ട് ദിയസ്കോറോസ് മെത്രാന് ഒരു ഒരു നിലപാട്, ഒരു പ്രസ്താവന ഇറക്കി. അത് ശരിക്കും മെത്രാന്മാരുടെ ഇടയിലുള്ള തീരുമാനമാണോ അതോ സഭയുടെ ഔദ്യോഗിക തീരുമാനമാണോ എന്നൊന്നും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഉൾപ്പെടുത്തെ മദ്രാസനത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് പുതുപ്പള്ളി. അത് ശരിക്കും വളരെ തെറ്റായ ഒരു നിലപാടാണ് എന്നാണ് നമ്മള് സാധാരണക്കാരായ അൽമായറിന്റെ ഒരു തോന്നല്. ഞങ്ങളത് വാർത്തയായിട്ട് കൊടുത്തിരുന്നില്ല, ഞങ്ങളാണ് ഫസ്റ്റ് വാർത്തയാക്കിയത്. ആ റെഗുലറായിട്ട് കണ്ടു, നമ്മളത് കണ്ടോണ്ടാണ് അതിനൊരു അഭിനന്ദനം അറിയിക്കാൻ കൂടി. കാരണം നിങ്ങള് പല സത്യങ്ങളും പച്ചയായിട്ട് സമൂഹത്തിൽ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നിങ്ങളോട് നമുക്ക് വലിയ താല്പര്യം തോന്നിയത്. അങ്ങയുടെ പിതാവിന്റെ സംസ്കാരം ഉൾപ്പെടെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളോടുള്ള ബഹുമാനം നമുക്ക് കൂടുകയാണ് ചെയ്തത്. സാധാരണ ഒരു സഭാവിശ്വാസി എന്ന നിലയ്ക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു പ്രസ്താവന. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല, ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമാണ്. പാത്രികി സഭ അവരുടെ നിലപാട് പറഞ്ഞു, NSS അവരുടേത് പറഞ്ഞു. പക്ഷേ സമൂഹത്തിൽ അപഹാസ്യമാകുന്ന രീതിയിലാണ് ഓർത്തഡോക്സ് സഭ അവരുടെ നിലപാട് പറഞ്ഞത്.
അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു സഭാവിശ്വാസിക്ക് ജീവിതത്തിൽ മൂന്ന് കൂതാശകൾ നിർബന്ധമാണ്. അതിലൊന്ന് മാമോദിസ. മാമോദിസ നമ്മൾ കുഞ്ഞു പ്രായത്തില് നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ നമ്മളെ എടുത്തോണ്ട് പോയി മാമോദിസ നടത്തുന്ന ഒന്നാമത്തെ കൂതാശ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന കൂതാശ, വിവാഹ കൂതാശ. ആ കൂതാശ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു പരിരക്ഷയുണ്ട്. നമുക്ക് വേണമെങ്കിൽ വിശ്വാസിയാകാം, അല്ലെങ്കിൽ അവിശ്വാസിയായിട്ട് നിൽക്കാം. അപ്പൊ ജയിക്കിനെ ഞാൻ അവിടെ കുറ്റം പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ സാധനത്തോടൊരു വിശ്വാസമില്ല. വിവാഹ കൂതാശ, സഭ നൽകുന്ന കൂതാശയോട് താല്പര്യമില്ല. അതിന് പകരം അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കൊണ്ട് അങ്ങോട്ടൊരു ഹാരം ഇങ്ങോട്ടൊരു ഹാരം അവരാ ഒരു സിസ്റ്റത്തിൽ നടത്തി കഴിഞ്ഞിട്ട് പിന്നെയും അവരെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയെന്നാണ് സാധാരണക്കാരനായ ഒരു വിശ്വാസി വിശ്വസിക്കുന്നത്. അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം സഭയിൽ വന്നിട്ട് കുപ്പായം ഇട്ടിട്ട് എല്ലാവരോടും പറയും കൂതാശകൾ കൃത്യമായി ചെയ്യണം, കുർബാനകൾ സ്വീകരിക്കുന്നതിന് ഇന്ന സഭയുടെ ചട്ടക്കൂടുകളെല്ലാം പറയുന്ന പിതാക്കന്മാര് കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിരുത്തരവാദപരമായ ഈ പ്രസ്താവനകൾ നടത്തുമ്പം ജനങ്ങൾ ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇരട്ടത്താപ്പല്ലി ഇവർ കാണിക്കുന്നത്. ആ കാര്യത്തില് ബഹുമാനപ്പെട്ട മുൻ വൈദിക ട്രസ്റ്റി എം ഒ ജോണച്ചൻ എടുത്ത നിലപാട് ശ്ലാഘനീയമാണ്. കാരണം അദ്ദേഹം ആരെയും കൂസാതെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റി. പക്ഷെ ഇപ്പോഴത്തെ വൈദിക ട്രസ്റ്റിക്ക് മിണ്ടാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ ഡാൻസ് ചെയ്ത ടീമുകളിലുള്ള ആളാണ്. കാരണം ഇവർക്കെല്ലാം ഹിഡൻ അജണ്ടകളുണ്ട്. സഭയുടെ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഹിഡൻ അജണ്ടകളും നടപ്പാക്കുകയാണ് ഓർത്തഡോക്സ് സഭയിലെ ഈ വൈദിക നേതൃത്വം കാണിക്കുന്നത്. അത് ബിഷപ്പുമാരായാലും വൈദികരായാലും കാണിക്കും. സാധാരണ അൽമായര് ജസ്റ്റ് ഇവരുടെ പുറകെ നടക്കുന്ന വെറും കുഞ്ഞാടുകൾ മാത്രം, അതും ബുദ്ധിയില്ലാത്ത കുഞ്ഞാടുകൾ ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സുനിൽ ചാന്റെ ഈ വാർത്തകളൊക്കെ കാണാറുണ്ട്. സുനിൽ ചാൻ ഒരു അഭിനന്ദനം കൂടെ പറയാനാവും. അതെ, ഞാൻ എന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. കോട്ടയത്ത് നിന്ന് വിളിക്കുക, ഷിബു എന്ന് പറയും. അതെ, ഈ പുതുപ്പള്ളി ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആളുകല്ലേ, അങ്ങനെയുള്ള പാർട്ടി ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പുള്ളി ഒന്നും ഈ ഏരിയ വരല്ലേ. കാരണം എന്തറിയാവോ, ഇതൊരു പുണ്യ സ്ഥലവാ, ഒക്കെ നിക്കുന്ന സ്ഥലവാ. ഇങ്ങനെയുള്ളവരൊന്നും ഇവിടെ വന്ന് കാല് കുത്താനുള്ള ഒരു ഇതില്ല. ഇവൻ അത് കുത്തല്ലേ, കാരണം അത് പുണ്യ സ്ഥലമാണ്, അത് നശിച്ചു പോയി ഇങ്ങനെയുള്ളവർ നിന്നു കഴിഞ്ഞാൽ. ഇവൻ കുറെ പ്രഭുക്കന്മാർക്ക് ആഹാരം കൊടുത്തെന്ന് പറഞ്ഞല്ലോ അല്ലേ. ആരെ പ്രഭുക്കന്മാര്? ഇവിടെ കഴിഞ്ഞ ദിവസം ഓണം മാവേലി ഭരിച്ച നാടാ. പ്രജകൾക്ക് ആഹാരം കൊടുത്ത ശേഷമാണ് ആ പുള്ളി കഴിച്ചിട്ടുള്ളത്. ഈ പ്രജകൾ വല്ലതും കഴിക്കുന്ന ഇവനെയൊക്കെ ജയിപ്പിച്ച് വിട്ട് ഇവരെയൊക്കെ കയറി ഭരണത്ത് കയറി ഇരുന്നിട്ട് എന്താ കാണിക്കും ഇവനൊക്കെ ഭരണത്തിൽ ഇരുന്നോട്ട്? മറ്റേ തിന്നും മുടിക്കും, വന്ന് തിന്നും മുടിക്കും. നമ്മളെ പാവങ്ങളായ ജനങ്ങളെ വെറും വിഡ്ഢികളായിക്കൊണ്ടുള്ള ഭരണം. ഇപ്പൊ കരുതുകൾ എന്ന് പറഞ്ഞ പൊതുജനം കരുതിയാന്ന് പറഞ്ഞുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന സത്യം പറഞ്ഞാൽ എല്ലാം കണ്ടു കെട്ടണമെന്ന്, എല്ലാം കണ്ടു കെട്ടി രാജ്യത്തിന് വേണ്ടി കൊടുക്കണം, രാജ്യം നന്നാക്കാനായിട്ട്. ഇവനൊക്കെ സുഖമായിട്ട് 40 വണ്ടി, ഇവനൊക്കെ പുതുപ്പള്ളി ഇറക്കല്ലേ ഞാൻ പറഞ്ഞിട്ട്. ഇവന്ന് ഇന്ന് വരാതിരിക്കുക, ഇറക്കരുത്. ഇവന്റെ കാല് കുത്തിയത് നശിച്ചു പോകും. ഇങ്ങനെയുള്ളവനൊന്നും ജീവിക്കാൻ അർഹതയില്ല. സത്യം പറഞ്ഞു നമ്മള് ആ ഉമ്മൻചാണ്ടി പാവപ്പെട്ട മനുഷ്യനെ അവിടെ കണ്ണൂർ വെച്ച് എറിഞ്ഞു, എന്തെല്ലാം സംഭവങ്ങൾ ചെയ്തു. ഈ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ പോയി. സത്യം പറഞ്ഞ ഇവിടെ പുതുപ്പള്ളി ആൾക്കാർക്ക് വിവരമില്ല, എത്ര ഇതില്ലേ. ഇങ്ങനെയുള്ള ആളൊന്നും ഇവിടെ ഇറങ്ങാനുള്ള ഇതില്ല, അധികം കൊടുക്കരുത്. ഈ മുഖ്യമന്ത്രിയൊക്കെ അവിടെ വന്നതിന്റെ എന്ത് എത്രത്തോളം എഫക്ട് ഉണ്ടാകും? ജയിക്കിന് വോട്ട് കൂടുവോ കുറയുവോ? ഒരു കുന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടോണ്ട് ജനങ്ങൾ അത് ചെയ്യാൻ കാണണം, മനസ്സിലാക്കണം ഇവന്റെയൊക്കെ സ്വഭാവം എന്താന്നുള്ളത്. ഇവനൊക്കെ രാഷ്ട്രീയം, ഇവനൊക്കെ എന്തോ അതിനുള്ളത്, എന്തോ ഇവന്റെയൊക്കെ മഹത്വം. മതിലും കെട്ടി അവന്റെയൊക്കെ വീട്, ആദ്യം അവിടെ പോയി വീട് സ്ഥലവും എല്ലാം അത് അളന്നു തിരിച്ച് അവര് മറി എല്ലാം കണ്ടു കെട്ടണമെന്നേ. ഇമാർ വസ്തുവകളും എല്ലാം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി? ഇമാർ കഷ്ടപ്പെട്ടായിരുന്നു. ഇമാർ എന്താ കഷ്ടപ്പെട്ടത്? വെള്ളയും വെള്ളം ഇട്ട് നല്ല തേച്ച് മടക്കി നടക്കുന്നത്. ഇവരൊക്കെ എന്നോ കഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തങ്കുവിനെ പറ്റി പറഞ്ഞതുപോലെ ഇവനൊക്കെ കള്ളക്കൂട്ടങ്ങളാണെന്ന്. ഇവന്റെ എല്ലാം സത്യം പറഞ്ഞ സ്വത്തുവകൾ കണ്ടുകെട്ടി ഇവനൊക്കെ എത്ര സാലറി ഉണ്ട് ആ സാലറി മാത്രം കൊടുത്ത് കംപ്ലീറ്റ് അങ്ങനെ ചെയ്യണം. നല്ല ചെറുപ്പക്കാർ പിള്ളേരെ കയറ്റി ഇമാരെ അടിച്ചൊതുക്കി കാര്യം കഴിഞ്ഞ വീട്ടിലിരുത്തണം. ഇങ്ങനെയാണോ ഭരിക്കുന്നത്? ഇതിനൊക്കെ ഇരുന്ന് മറ്റുള്ള തിന്നും മുടിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇപ്പൊ ലോട്ടറി മദ്യപാനം ഇതിനെല്ലാം വില കൂട്ടി അങ്ങോട്ട് സാധനം 100 രൂപ വിലയുള്ള സാധനത്തിന് 1000 രൂപ 3000 രൂപ വാങ്ങിക്കുന്ന ഇതൊക്കെയാണ്. ഇതൊക്കെ എടുത്ത് കളയണം വന്നു. ഇതൊക്കെ സമ്പ്രദായം എടുത്ത് കളഞ്ഞിട്ട് ഇമാരെല്ലാം വീട്ടിലെടുത്ത് മൊത്തം ഉള്ളത് കണ്ടു കെട്ടണം. ഇമാരെ വസ്തുവകളെല്ലാം ചുമ്മാ കതിർ പോക്ക് ഇട്ടുകൊണ്ട് നടക്കുന്നത് പോലെ എല്ലാം എല്ലാത്തിനും പറയുന്നത് കഷ്ടപ്പെടാതെ മീൻപിടിയത് ജീവിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെടുന്ന ഈ ആൾക്കാർക്ക് ഒരു പ്രയോജനം ഇല്ലാതെ ഇതാകുന്നത്. ഓർക്കുക, മത്തായി 3-ാമൻ ഇതുവരെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തുകയോ അദ്ദേഹത്തിന്റെ 40-ാം ദിവസം വരികയോ ചെയ്തിട്ടില്ല. എന്നാൽ പറ്റാവുന്ന വിധത്തിലെല്ലാം ആശയക്കുഴപ്പത്തിന് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഇടതിനെതിരായി നിന്നാൽ അത്താനാസോസ് വധക്കേസ് മുറുക്കി അകത്തിടും എന്ന പേടിയാണ് ഇതിൽ പ്രധാനം. പിന്നെ ഏക ആശ്വാസം
ഇദ്ദേഹം പറഞ്ഞാൽ ഒരൊറ്റ വിശ്വാസിയും കേൾക്കില്ല എന്നതു മാത്രമാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.